人面。 എന്നോട് ചോദിക്കാതെ നീ നിന്റെ വീട്ടിൽ പോയിട്ട് ഇവിടെ വന്ന് സുഖമായിട്ട് കിടന്ന് ഉറങ്ങാന്ന് വിചാരിച്ചല്ലേ? നിന്നെ ഞാൻ ഉറക്കാടി. ഏട്ടയോട് ചോദിച്ചാ വിടില്ലെന്നറിയാം. അമ്മയ്ക്ക് തീരെ വയ്യായിരുന്നു, അതാ ഞാൻ പോയത്. പിന്നെ ആരെ കേട്ടിക്കാനാണ് ഇങ്ങോട്ട് തള്ളിക്കൊണ്ട് വന്നത്? അവിടെ തന്നെ എന്നാ പറയാം നിനക്ക്? ഏ അവിടെ വെക്കണേ. അമ്മയ്ക്ക് വയ്യാതിരിക്കുക, ഞാൻ ഈ കോളിൽ നിന്ന് എടുത്തോട്ട്. പ്ലീസ്, ഞാൻ എന്റെ മുന്നിൽ വെച്ച് തന്നെ സംസാരിക്കണ്ട. നീയേ എന്റെ ഭാര്യ, ഞാൻ പറയും നീ അനുസരിക്കും, മനസ്സിലായേ? എണ്ണ എത്ര നാൾ എന്നെ ഇങ്ങനെ പൂട്ടിയിടും? ദേ നിന്നെ പൂട്ടിയിടണോ? പോയിക്കട്ടെ, പറയണേ. അയ്യോ, ഞാൻ അറിയാതെ ഒഴിച്ചതോ മോളെ. നിങ്ങളുടെ കണ്ണ് പിന്നെ എന്നെ മാനത്താണോ? കൊണ്ട് കൊളായില്ലേ? നീ എന്തിനാ കിടന്ന് ചാടുന്ന്? നീ കുളിയൊക്കെ ഇവിടെ ആക്കിയോ? ഓ, എന്റെ കയ്യിൽ നിന്ന് അറിയാതെ ഇച്ചിരി വെള്ളം അവളുടെ ദേഹത്ത് വിടും. അതേ അകാലത്തെ ഈ പ്രകടനം. അറിയാണ്ടാ? അറിയാണ്ടാണെങ്കിൽ വേണ്ടാന്ന് നോക്കിയാ. ഇതിപ്പോ കഴുതി കൂട്ടി തന്നെയാ. കുറച്ച് വെള്ളമല്ലേ, അത് തൂത്തുളഞ്ഞാ പോവില്ലേ? അവൻ ഇല്ലാത്തപ്പോഴേ ഉള്ളൂ അവളുടെ ഈ തുള്ളലും ചാട്ടലും ഒക്കെ. ഉള്ളപ്പോഴാ മിണ്ടാ പൂച്ച. ഞാന് മനഃപൂർവ്വം ഒഴിച്ചതാ. മനസ്സിലായി. എന്തടി, ഞങ്ങൾ കുളമ്പി തന്നാ എന്താ? നിന്റെ കയ്യിലെ വളയെ ഓരി പോവോ? നിങ്ങളുടെ രണ്ടുപേരും കഴിക്ക് ക്ഷയമൊന്നുമില്ലല്ലോ. ഫുഡ് അടുത്തന്നെ ഇരിപ്പല്ലേ, വേണമെങ്കിൽ എടുത്ത് കഴിക്ക്. അല്ലേ, അവളുടെ അഹങ്കാരം കണ്ടില്ലേ? ചേട്ടൻ ഇങ്ങോട്ട് വന്നോട്ടെ, ഞാൻ തീർത്ത് തരാടി. ഞാൻ നിനക്ക് കുളമ്പി തരാം. എനിക്കിപ്പോ വേണ്ട, ഈ നശൂലി എണീറ്റ് പോട്ടെ, എന്നിട്ട് ഞാൻ കഴിച്ചോളാം. തിന്നിട്ട് എണീറ്റ് പോടിയോ. ചോറോളും പടി. കറി ഒഴിക്കടി. എന്തൊരു അനുസരണയുള്ള ഭാര്യ. വെള്ളം. അത് പിന്നെ അതെനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു. ഇപ്പൊ എന്താടി നിന്റെ നാവിറങ്ങിപ്പോയോ?
രമ്യ, എടി രമ്യ, നീ ഇത് കഴുകിയതാണോ അതൊക്കെ എളുപ്പമാണ് കാണിച്ചതാണോ? അത് പിന്നെ കഴുകി അയൺ ചെയ്ത് വെച്ച് അത് ബാക്കിന് മാത്രം പോലെ പ്രവൃത്തിയിലും കാണിക്കണം. ആ മോളെ, ഇന്നലെ ഞാൻ വിളിച്ചിട്ട് നീ എന്താ കോൾ എടുക്കാതിരുന്നേ? അത് ഫോണ് സൈലൻ്റിലായിരുന്നു. അമ്മയ്ക്കിപ്പോൾ എങ്ങനെയുണ്ട്? ആ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല മോളെ. പിന്നെ ഇന്നലെ നീ ഇവിടെ വന്നതിന് അവൻ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ലല്ലോ അല്ലേ? ഇല്ല, ഏട്ടനെ എന്നാ അങ്ങോട്ട് പറഞ്ഞു വിട്ട്. ഇനി ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് വരാം. എന്നാ ശരി മോളെ, ഞാനൊന്ന് കിടക്കട്ടെ. ശരി. അമ്മയ്ക്ക് തീരെ വയ്യ, ഉടനെ ഓപ്പറേഷൻ വേണം, കുറച്ചധികം കാശും ആവും. കണ്ടോടി, ആളില്ലാത്ത സമയത്ത് അവൾക്ക് ഇവിടെ ഇതാ പണി. ഇന്ന് അവളുടെ അവസാനമാ. ചേ, വൃത്തിയിട്ടോളൂ, ഇന്ന് ഞാൻ അവളെ ശരിയാക്കും. വേണ്ട, പണിയുണ്ട്. നീ അവനെ എന്നെ ഇവിടെ വിളിച്ചു തന്നെ ഇല്ലാത്തോടെ ഇവിടെ പൂർത്തി ഇവിടെ നിർത്തും. ഓനെ, നീ ഒന്ന് പെട്ടെന്ന് ഇവിടെ വരെ വന്നേ. എന്താ അമ്മേ? എടാ, അപ്പൊ വന്നിട്ട് ഞാൻ പറയാം. കാര്യമുണ്ട്. ഹലോ, വേഗം പിറകിലൂടെ പോയി കഥ അടക്കി. അതുവഴി ചിലപ്പോൾ പോയാലോ. വേഗം പോ, വേഗം പോ, വേഗം പോ. ഹലോ, എന്താമ്മേ, എന്താ പ്രശ്നം? ഇടാ, ഞങ്ങൾ അമ്പലത്തിൽ പോയി സമയം നോക്കി. നിന്റെ ഭാര്യ ആരെ അത് കയറ്റിട്ടുണ്ട്? ഇതാ ഈ ബൈക്ക് ഇരിക്കണുണ്ടോ ഞാൻ മനസ്സിലാക്കിയത്. രണ്ടിനെ അകത്തൊക്കെ പൂട്ടിയിട്ടുണ്ട്. ഞാൻ നശിച്ചവളെ. ഈ ഒറ്റയ്ക്ക് പോലെ ഞാൻ ആരെങ്കിലും വിളിക്കുന്നു. വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് മതി. ആരുമില്ലാത്ത സമയത്ത് ഏവനടി പോയി ചകത്ത് കയറ്റിയത്? നിങ്ങൾ എന്തൊക്കെ ഈ പറയണേ? നിനക്ക് അറിഞ്ഞൂടല്ലേ ഏവനടിയാണത്? എന്തായാലും കൊള്ളാളിയാ, നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യ ഇത്രയ്ക്ക് വിശ്വാസമായിരുന്നില്ലേ? കഷ്ടം മോളെ, ഞാൻ ഇറങ്ങുക. വല്ലാത്ത പ്രതീക്ഷയായിരുന്നല്ലേ. അല്ല, നേരത്തെ പ്രകടനം കണ്ട് ചോദിച്ചതാ. നീ എന്നെ എതിർത്ത് സംസാരിക്കാനാ? ഇത്രയും നാൾ ഞാൻ നിങ്ങളുടെ ഇഷ്ടത്തിനല്ലേ ജീവിച്ചത്. ഇനി കുറച്ചൊക്കെ ഞാൻ എന്റെ ഇഷ്ടത്തിന് ജീവിക്കട്ടെ. അല്ലെങ്കിൽ എനിക്ക് നിങ്ങളോട് ജീവിക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല. ഓ, അപ്പൊ പിന്നെ എനിക്കാണോ?
എനിക്ക് വലിയ ആഗ്രഹമൊന്നുമില്ല ഡി. പക്ഷേ നിന്നെ അങ്ങനെ അങ്ങോട്ട് വിടില്ല ഞാൻ. നീ ഇവിടെ കിടന്ന് അനുഭവിക്കും സമാധാനപരമായിട്ടൊരു ജീവിതം ഇനി നീ പ്രതീക്ഷിക്കണ്ട. അമ്മ മോനെ, ഡാ ചേട്ടാ എനിക്ക്. നീ എന്താണ് ഇവിടെ കിടക്കുന്നത്? എന്തോ ചേട്ടാ, എന്താ പറ്റിയേ? എന്തോ അവള് തന്നെ ചെയ്തിട്ടുണ്ട്. 30-ാം തീയതി അല്ലേ കല്യാണം? കല്യാണ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞോ? എല്ലാരും വിളിച്ചു വന്നു. രമ്മയൊക്കെ എന്നെ വിളിച്ചപ്പോ കഴിഞ്ഞ ദിവസം പറഞ്ഞു നീ വിളിച്ചില്ല എന്നാണ് പറഞ്ഞത് കേട്ടാ. എന്തുവാടിയത്? അയ്യോ അമ്മേ, ഞാൻ അറിയാണ്ട് ചോദിച്ചു പോയതാ, ഞാൻ കണ്ടില്ലായിരുന്നു. നീ എന്റെ അടുത്ത് പകരം വിട്ടു അല്ലേ? എന്താ അമ്മ ഇങ്ങനെ പറയുന്നേ? ഞാൻ അങ്ങനെ ചെയ്യോ? സുഖിച്ച് പാട്ടും കേട്ടോണ്ടിരിക്കാതെ അടുക്കളയിലോട്ട് വന്ന് വല്ല ജോലിയും ചെയ്യണം. എന്നാ കേട്ടില്ല? ഇവിടെ പാട്ട് കേട്ട് സുഖിച്ചിരിക്കാതെ വന്ന് അടുക്കളയിൽ ഒന്ന് വല്ല ജോലിയും ചെയ്യാൻ. വല്ലതും വെട്ടി വിഴുങ്ങണ്ടേ? എനിക്ക് മാത്രം വിഴുങ്ങിയാ മതിയോ? നിങ്ങൾക്കാർക്കും വിഴുങ്ങണ്ടേ? ഇത്രയും ദിവസം ഞാനല്ലേ അവിടെ കിടന്ന് കഷ്ടപ്പെട്ടെ. ഇനി കുറച്ച് നിങ്ങൾ കഷ്ടപ്പെട്ട് ഞാൻ റെസ്റ്റ് എടുക്കട്ടെ. പറ്റി വല്ലാത്തൊരു മാറ്റമാണല്ലോ അവൾക്ക്. അവളെ ചേട്ടൻ വന്നതിന് ശേഷമല്ലേ അവൾക്ക് ഇത്രയും മാറ്റം? ഇനി വരെ കൂടോത്രം ചെയ്തതാണോ എന്റെ ഈശ്വരൻ എനിക്കറിഞ്ഞൂടാ. എന്റെ മോനെ അവള് വശത്താക്കി കാണും. അമ്മൊന്നും മിണ്ടായിരിക്കും, ഒരു അന്ധവിശ്വാസത്തിൽ ഇറങ്ങിക്കോളും. അടി നിനക്കതൊന്നും പറഞ്ഞാൽ മനസ്സിലാവൂല. ഇപ്പോഴാണെങ്കിൽ അവൾക്ക് അവനെ കണ്ടു കഴിഞ്ഞാൽ ഒരു പേടിയില്ല. മുമ്പാണെങ്കിൽ അവനെ കണ്ട മുട്ടു ഉറയ്ക്കുമായിരുന്നു. ഇതൊക്കെ ഓർക്കുമ്പോ എന്തോ കുഴപ്പമുണ്ട്. പുതിയ അടവാണോ? എന്താ മനസ്സിലായില്ല. അല്ല ഈ പഠിത്തം എന്താ? എനിക്ക് പഠിച്ചൂടെ? ഇല്ലാത്ത ശീലങ്ങളൊന്നും നീ ഉണ്ടാക്കണ്ട. ഇതൊന്നും ഇവിടെ നടക്കുന്ന നീ വിചാരിക്കണ്ട. അതൊക്കെ മുമ്പ് എനിക്ക് വേണ്ട ഒരു ഭാവിയൊക്കെ ഇവിടെ കിടന്ന് നരയിക്കാനൊന്നും എനിക്ക് വയ്യ. എന്താടി നിന്റെ ചേട്ട വന്നതിന്റെ ധൈര്യത്തിലാണോ നീ ഇപ്പൊ എന്നോട് ഇങ്ങനെ സംസാരിക്കുന്നേ? നിന്റെ പഠിത്തം ഞാൻ ശരിയാക്കി തരാം. അവക്ക് അവൻ്റെ നല്ലവണ്ണം കിട്ടുന്നുണ്ട്.